ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് തനി നാടൻ തട്ടുകട സ്റ്റൈൽ പരിപ്പുവടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാധാരണ പരിപ്പുവടയുടെ അത്രയും വലിപ്പമില്ല, അതിനെക്കാട്ടിയും കുറച്ചുകൂടി ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു 5 മണിക്കൂർ കുതിർത്ത് വെച്ച കടലപ്പരിപ്പാണ്, ഇത് നന്നായിട്ട് കഴുകി വെച്ചതാണ്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ കപ്പിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ കുറേശ്ശേ ആയിട്ട് കടലപ്പരിപ്പ് ഇതിലിങ്ങനെ കാണണം. ഇങ്ങനെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയിലയാണ് വേണ്ടത്, ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്, ഇതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തത്, ഇതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കായംപൊടിയാണ്, നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന ആ കായംപൊടിയാണ്, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിലിട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേറൊരു പാത്രത്തിലും ഞാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് നമ്മുടെ പരിപ്പ് വട ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കാം. ഒരു വശം വെന്ത ശേഷം അരച്ചിട്ട് കൊടുത്ത് വേവിക്കണം. ലോ ഫ്ലെയിമിലാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും, ഉള്ള് വെന്ത് കിട്ടുകയില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് നല്ലപോലെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി കൂടി നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ വളരെ കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി മറിച്ചിട്ട ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പരിപ്പ് വടക്ക് അധികം ഓയിലൊന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇനി ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.